ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ബ്ലോച്ച് തിയറം ആൻഡ് ബ്ലോച്ച് ഫംഗ്ഷൻ. ബ്ലോച്ച് തിയറത്തിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ ചില അസംപ്ഷൻസ് എന്ന് നോക്കാം. ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി അനുസരിച്ച് ഒരു മെറ്റലിലെ കണ്ടക്ഷൻ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സീറോ പൊട്ടൻഷ്യൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കണ്ടക്ഷൻ ഇലക്ട്രോൺസിന് ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നതായിരുന്നു ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ അസംപ്ഷൻ. ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ചിട്ട് ചില ഫിനോമിനാസ് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത ഫിനോമിനാസാണ് തെർമയോണിക് എമിഷൻ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതുപോലെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ്സ്, അങ്ങനെ ചില എക്സ്പെരിമെൻറ്റ്സ്. പക്ഷേ ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ടാണ് ചില മെറ്റീരിയൽസ് കണ്ടക്ടേഴ്സായിട്ട് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സായിട്ട് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെയാണ് ഈ ഒരു ബ്ലോച്ച് തിയറത്തിൻ്റെ എക്സിസ്റ്റൻസ് വരുന്നത്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് കൺസിഡർ ചെയ്യാം. അതിനകത്ത് ഇൻഫിനിറ്റ് അറേ ഓഫ് ലാറ്റിസ് പോയിൻറ്റ്സ് കാണാം. ഇൻഫിനിറ്റ് അറേ ഓഫ് ലാറ്റിസ് പോയിൻറ്റ്സ് മീൻസ് ഇൻഫിനിറ്റ് കളക്ഷൻസ് ഓഫ് ലാറ്റിസ് പോയിൻറ്റ്സ് കാണാം. ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ കോഴ്സ് പീരിയോഡിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫിഗർ എങ്ങനെയാണെന്ന് നോക്കാം. ഫിഗറിൽ കാണുന്നത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. അപ്പോൾ പ്ലസ് സൈൻ ഇട്ടേക്കുന്നതാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയൺ കോഴ്സ് പീരിയോഡിക്കലി അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് ആരോപിച്ച് കാണിച്ചേക്കുന്നത്. രണ്ട് പോസിറ്റീവ് അയൺ കോഴ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എ ആയിട്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു പോസിറ്റീവ് അയോൺ സൈറ്റിൻ്റെ അടുത്ത് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇനി പൊട്ടൻഷ്യൽ മാക്സിമം വരുന്നത് അയോൺസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും. രണ്ട് പോസിറ്റീവ് അയോൺസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇനി ആ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അയോൺ സൈറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അയോൺ സൈറ്റിലോ ഈ ഒരു ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഈ ഒരു പോസിറ്റീവ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പീരിയോഡിക് പൊട്ടൻഷ്യലായിരിക്കും ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ദ പൊട്ടൻഷ്യൽ വേരിയസ് പീരിയോഡിക്കലി വിത്ത് ദ സെയിം പീരീഡ് ആസ് ലാറ്റിസ്. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, ഈ ഒരു ലാറ്റിസിനകത്ത്, ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് എക്സ് എന്ന് പറയുന്ന പോയിൻ്റിൽ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും എക്സ് പ്ലസ് എ എന്ന് പറയുന്ന പോയിൻ്റിൽ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അതാണ് പറയുന്നത് ദ പൊട്ടൻഷ്യൽ വേരിയസ് പീരിയോഡിക്കലി വിത്ത് ദ സെയിം പീരീഡ് ആസ് ലാറ്റിസ്. അപ്പോൾ അതിനെ നമുക്ക് ഇക്വേഷൻസ് വൈസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വി ഓഫ് എക്സ് പ്ലസ് എ. അതായത് എക്സ് എന്ന് പറയുന്ന പോയിൻ്റിൽ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും എക്സ് പ്ലസ് എ എന്ന് പറയുന്ന പൊസിഷനിൽ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷൻസ് നമുക്ക് ഗ്രാഫിക്കലി എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഒരു ക്രിസ്റ്റലിലെ വൺ ഡയമെൻഷണൽ പീരിയോഡിക് പൊട്ടൻഷ്യലാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷനാണ് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷനാണ് വൈ ആക്സിസിൽ കാണിച്ചേക്കുന്നത്. ഈ ബ്ലാക്ക് ഡോട്ട്സായിട്ട് കാണിച്ചേക്കുന്നത് അയൺ കോഴ്സാണ്, പോസിറ്റീവ് അയൺ കോഴ്സാണ് ഈ ബ്ലാക്ക് ഡോട്ട്സായിട്ട് കാണിച്ചേക്കുന്നത്. അതായത് ഈ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ പോസിറ്റീവ് അയൺ കോഴ്സ്, ഇപ്പോൾ പോസിറ്റീവ് അയൺ കോഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു പൊസിഷനിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതായത് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന മാക്സിമം ആയിരിക്കും അയൺ കോഴ്സിൻ്റെ സൈഡിന്, അല്ലെങ്കിൽ അയൺ കോഴ്സിൻ്റെ സൈഡിന് അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് മിനിമം സീറോ ആയിരിക്കും അയൺ കോഴ്സ് അല്ലെ അയൺസിൻ്റെ സൈഡിൻ്റെ അടുത്ത് അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് പീരിയോഡിക് പൊട്ടൻഷ്യൽ ഇൻ എ ക്രിസ്റ്റൽ. വി ഓഫ് എക്സ് എന്ന് പറയുന്നത് പീരിയോഡിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8π² എം ബൈ എച്ച് സ്ക്വയർ ഇ മൈനസ് വി ഓഫ് എക്സ് ഇൻറ്റു സൈ ഇസ് ഈക്വൾ ടു സീറോ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം.
ഈ ഒരു സ്ക്രോഡിഞ്ചർ ഇക്വേഷനിൽ വി ഓഫ് എക്സിനെ വി ഓഫ് എക്സ് പ്ലസ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ ഈ ഒരു സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ടുള്ള സൈ ഓഫ് എക്സിനെ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ഇ റേസ് ടു ഐ കെ എക്സ് ഇൻ ടു യു കെ എഫ് എക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് ബ്ലോച്ച് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ യു കെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു ഐ കെ എക്സ് എന്ന് പറയുന്ന പ്ലെയിൻ വേവിനെ മോഡുലേറ്റ് ചെയ്യുന്ന ഒരു മോഡുലേറ്റിംഗ് ഫംഗ്ഷനാണ്. ആ യു കെ എഫ് എക്സിൻ്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ അതേ പീരിയോഡിസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് യു കെ എഫ് എക്സിനെ യു കെ എഫ് എക്സ് പ്ലസ് എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഇക്വേഷൻ 3 ഇക്വേഷൻ 4 എങ്ങനെ 3-dimensional ഇക്വേഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇക്വേഷൻ 3 എക്സിനെ 6 റീപ്ലേസ് ചെയ്യുമ്പോൾ 3-dimensional ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 3 നമുക്ക് സൈ ഓഫ് ആർ വെക്റ്റർ ഈക്വൾ ടു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ കെ വെക്റ്റർ ഡോട്ട് ആർ ഇൻറ്റു യു കെ ഓഫ് ആർ വെക്റ്റർ എന്നെഴുതാം. അപ്പോൾ ഇക്വേഷൻ 5 ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇക്വേഷൻ 4 നമുക്ക് 3-dimensionally റെപ്രസെൻറ്റ് ചെയ്യണം. ഇവിടെ യു കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു കെ ഓഫ് എക്സ് പ്ലസ് എ ആണ് 1-dimensional ഇക്വേഷൻ. 3-dimensionalലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് നമുക്ക് 6 മാറ്റാം. എ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതായത് 3-dimensionalലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ലാറ്റിസ് പാരാമീറ്ററിന് വേറൊരു ലാറ്റിസ് പാരാമീറ്റേഴ്സിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ 3-dimensionalലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ട്രാൻസ്ലേഷൻ വെക്ടർ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് ട്രാൻസ്ലേഷൻ വെക്ടർ എന്നുള്ളത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. അപ്പോൾ ട്രാൻസ്ലേഷൻ വെക്ടർ എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൾ ടു n1a + n2b + n3c ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ആക്സിസിലുള്ള, അതായത് 3-dimensional ആകുമ്പം ഡിഫറെൻറ്റ് ഡയമെൻഷൻസിലുള്ള ലാറ്റിസ് കോൺസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആണ്. അതിനെ നമ്മൾ പറയുന്നത് ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്ടേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആക്സിസ് എന്നും ബേസിസ് വെക്ടേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ n1a + n2b + n3c ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ n1, n2, n3 എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ്. എ ബി സി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷണൽ വെക്ടേഴ്സ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു ടി ആയിട്ട്, അതായത് എ നമുക്ക് 3-dimensionalലോട്ട് മാറ്റുമ്പോഴത്തേക്ക് കറസ്പോണ്ടിംഗ്ലി നമുക്ക് ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം 3-dimensionally വരുമ്പോഴത്തേക്ക് ഇക്വേഷൻ 4 നമുക്ക് യു കെ ഓഫ് ആർ ഇസ് ഈക്വൾ ടു യു കെ ഓഫ് ആർ പ്ലസ് എക്സിന് പകരം 6 റീപ്ലേസ് ചെയ്യുക, എക്ക് പകരം ടി ആയിട്ട് റീപ്ലേസ് ചെയ്യുക, യു കെ ഓഫ് ആർ പ്ലസ് ടി ആയിട്ട് എഴുതാം. 3-dimensionalലുള്ള സൈ ഓഫ് ആറും യു കെ എഫ് ആറും കിട്ടി. ഇവിടെ സൈ ഓഫ് ആർ ഈക്വൾ ടു ഇ റേസ് ടു ഐ ഓഫ് ഐ കെ ഡോട്ട് ആർ ഇൻറ്റു യു കെ എഫ് ആർ, ഇക്വേഷൻ 5 ആണ് ബ്ലോസ് തിയറം എന്ന് പറയുന്നത്. അതുപോലെ യു കെ ഓഫ് ആർ ഇസ് ഈക്വൾ ടു യു കെ ഓഫ് ആർ പ്ലസ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ 6 ആണ് ബ്ലോച്ച് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ബ്ലോച്ച് ഫംഗ്ഷൻ പാർട്ട് 2 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.